സ്വന്തം ഭംഗി കൂട്ടാൻ വേണ്ടി സമയവും കാശും ചെലവഴിക്കുന്നത് ഒരു കുറ്റമൊന്നുമല്ല. ഇതൊക്കെ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കാശ് ഒരുപാടുള്ള ചില വിരുദ്ധന്മാർ ഭംഗി കൂട്ടാനെന്ന പേരിൽ കാണിക്കുന്ന അക്രമങ്ങൾ കണ്ടാൽ നമുക്ക് ചിരി വരും. ഇത്തരത്തിൽ വിചിത്രമായ രീതിയിൽ സ്വന്തം ഭംഗി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ച് കോമഡി പീസുകളായി മാറിയ ആളുകളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്പർ 8, ജോസ്ലിൻ വിൽഡൻസ്റ്റീൻ. ഏതൊരാളെ സംബന്ധിച്ചും ഡിവോഴ്സ് എന്നത് വലിയ മാനസിക ആഘാതം തന്നെയാണ്. പക്ഷേ ഡിവോഴ്സായ ഭർത്താവിനെ തിരിച്ചുപിടിക്കാൻ കണ്ടമാനം പ്ലാസ്റ്റിക് സർജറി ചെയ്ത് കോലം കെടുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു ഭ്രാന്താണ്. അങ്ങനെ ഒരാളുണ്ട്, ജോസ്ലിൻ വിൽഡൻസ്റ്റീൻ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. 1945 സ്വിറ്റ്സർലൻഡിലാണ് ജോസ്ലിൻ ജനിച്ചത്. അവർ അസൽ ഒരു പൈലറ്റായിരുന്നു. ആയിടയ്ക്കാണ് പാരീസിൽ വെച്ച് കണ്ടുമുട്ടിയ കോടീശ്വരനായ അലക് എന്നയാളെ കല്യാണം കഴിച്ചത്. പുള്ളിക്കാരി രണ്ട് കുട്ടികളൊക്കെയായി സന്തോഷമായി കഴിഞ്ഞു വരികയായിരുന്നു. അപ്പോഴാണ് ഭർത്താവിന് 19-കാരിയായ റഷ്യൻ മോഡലുമായുള്ള ബന്ധം ജോസ്ലിൻ അറിയുകയും തുടർന്ന് 1999 ബന്ധം വേർപെടുത്തുകയും ചെയ്തത്. പുള്ളിക്കാരിയുടെ ഭർത്താവിന് നായാട്ടിൽ ഭയങ്കര കമ്പമായിരുന്നു. അതുകൊണ്ടാവും ഭർത്താവിനെ തിരിച്ചുപിടിക്കാൻ അവർ കണ്ടെത്തിയ വഴി ഒരല്പം വിചിത്രമായത്. സ്വന്തം മുഖം ഒരു സിംഹത്തിന്റെ മുഖം പോലെ ആക്കി മാറ്റുക. കോസ്മെറ്റിക് സർജറി ഉള്ളപ്പോൾ ഇതിനെന്താ ബുദ്ധിമുട്ട്? ഡിവോഴ്സിൽ നിന്നും കിട്ടിയ 18,000 കോടി രൂപയും വർഷാവസാനം കിട്ടുന്ന 740 കോടി മെയിൻ്റനൻസ് തുകയും അവർ പ്ലാസ്റ്റിക് സർജറിക്കായി ഉപയോഗിച്ചു. പുരികങ്ങൾ ഉയർത്താനും ചുണ്ടിന്റെ വണ്ണം കൂട്ടാനും കവിൾ വർദ്ധിപ്പിക്കാനും അടക്കം കണ്ണിലും മൂക്കിലും എന്തിനധികം പറയുന്നു കൺപോളകളിൽ വരെ സർജറി ചെയ്തു. കാന്തോപെക്സി എന്ന സർജറിയിലൂടെ കണ്ണുകൾ ഉയർത്തിവെച്ചപ്പോൾ തന്റെ മുഖം ശരിക്കും ഒരു സിംഹത്തെ പോലെയായി എന്ന് അവർക്ക് തോന്നിയെങ്കിലും കാറ്റടിച്ച് വീർപ്പിച്ച സൈക്കിൾ ട്യൂബ് പോലെയാണ് ബാക്കിയുള്ളവർക്ക് തോന്നിയത്. ഇത്രയുമൊക്കെയാണെങ്കിലും ഒരു സർജറി പോലും താൻ ചെയ്തിട്ടില്ല എന്നാണ് ജോസ്ലിന്റെ അവകാശവാദം. എല്ലാം അവരുടെ സ്വിസ് ജീനുകളുടെ ഗുണമാണത്രേ. അതെ അതെ, 2018 തന്റെ ബാങ്ക് അക്കൗണ്ടിൽ 10 പൈസ പോലുമില്ലെന്ന് അവർ പ്രഖ്യാപിച്ചപ്പോൾ അത് എല്ലാവർക്കും ഉറപ്പായി. നമ്പർ 7, ഡീറ്റോക്സ്. സ്ത്രീകളുടെ വേഷം ധരിച്ച് സ്ത്രീയായി അഭിനയിക്കുന്ന പലരെയും നമ്മൾ കോമഡി ഷോകളിൽ ധാരാളമായി കണ്ടിട്ടുണ്ടാകും. ഇംഗ്ലീഷിൽ ഈ ഏർപ്പാടിനെ ഡ്രാഗ് എന്നാണ് പറയുക. പ്രശസ്തനായ ഒരു ഡ്രാഗ് ക്വീനാണ് ഡീറ്റോക്സ്. മാത്യു സാൻഡേഴ്സൺ എന്നാണ് പുള്ളിയുടെ ശരിയായ പേര്. വിജയിയല്ലായിരുന്നെങ്കിലും റൂപോൾസ് ഡ്രാഗ് റേസ് എന്ന ടെലിവിഷൻ പരമ്പരയിലെ ഏറ്റവും ശ്രദ്ധേയനായിരുന്നു ഇദ്ദേഹം. സ്ത്രീയുടെ രൂപഭാവങ്ങൾ കിട്ടുന്നതിന് വേണ്ടി ഒത്തിരി കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു ഇദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. 2000 നൈറ്റ് ക്ലബ്ബുകളിൽ ഡ്രാഗ് ചെയ്തുകൊണ്ടാണ് ഡീറ്റോക്സ് ഈ രംഗത്തേക്ക് വരുന്നത്. സുന്ദരിയാണെന്ന് എടുത്തു പറയണ്ടല്ലോ അല്ലേ. 2019 ഡീറ്റോക്സിന്റെ ചിത്രമായിരുന്നു പ്രശസ്തമായ ന്യൂയോർക്ക് മാഗസിന്റെ കവർ ഫോട്ടോ. മേക്കപ്പും വിഗും ഒന്നും ഇല്ലാത്തപ്പോൾ ശരിക്കും ഒരു ആണാണെങ്കിലും ചെയ്ത സർജറികൾ കാരണം തന്റെ രൂപം ഒത്തിരി മാറിപ്പോയെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു. 17-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ച് അറിയുന്നത്. വളരെ മെലിഞ്ഞിരുന്ന അദ്ദേഹത്തിന് ഈ വാർത്ത വലിയൊരു ആശ്വാസമായിരുന്നു. എത്ര സർജറി ചെയ്തുവെന്ന് അദ്ദേഹത്തിന് തന്നെ കൃത്യമായി അറിയില്ല. പക്ഷേ സ്വന്തം ശരീരത്തിലേക്ക് കുത്തിക്കയറ്റിയ സിലിക്കോണിന് അദ്ദേഹത്തിന്റെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. 2018 സിക്സ് പാക്ക് വരുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത ഒരു ഓപ്പറേഷൻ ലോക പ്രശസ്തമാണ്. സിക്സ് പാക്കിന്റെ സ്ഥാനത്ത് 5-6 ഉരുണ്ട ചാക്കുകൾ കയറ്റി വെച്ചതുപോലെയായി അദ്ദേഹത്തിന്റെ നെഞ്ച്. പാവം, ശരിക്കും വട്ടുപിടിച്ചു കാണും. ഇവർക്കൊക്കെ മര്യാദയ്ക്ക് വല്ല വ്യായാമവും ചെയ്താൽ എന്താ എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നമ്പർ 6, നാനറ്റ് ഹാമോണ്ട്. ഏറ്റവും ഭംഗിയുള്ള പാവ ഏത് എന്ന ചോദ്യത്തിന് എല്ലാവർക്കും ഒരു ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ, ബാർബി. എന്താ ഒരു നിറം, എന്താ കണ്ണുകൾ, എന്തൊരു ഷേപ്പ്, മുടിയാണെങ്കിൽ പറയുകയും വേണ്ട. ഇത്രയും ഭംഗിയുള്ള ഒരു ബാർബിയെ പോലെ ആവണം എന്ന് ഒരു സ്ത്രീ കൊതിച്ചാൽ അവരെ ഒട്ടും കുറ്റം പറയാൻ പറ്റില്ല. കൊതിച്ച കാര്യം നടത്തണമെന്ന അഭിപ്രായക്കാരിയാണ് 5 കുട്ടികളുടെ അമ്മയും സിനിസിനാറ്റി സ്വദേശിയുമായ 45-വയസ്സുകാരി നാനറ്റ് ഹാമോണ്ട്. ആദ്യമായി മുടി പ്ലാറ്റിനം നിറത്തിൽ ഡൈ ചെയ്തപ്പോഴാണ് കോസ്മെറ്റിക് സർജറി കൂടി ചെയ്താൽ കൊള്ളാമെന്ന ചിന്ത അവർക്കുണ്ടായത്. അങ്ങനെ 21-ാമത്തെ വയസ്സിൽ നാനറ്റ് 2.5 ലക്ഷം രൂപ ചെലവഴിച്ച് നെഞ്ചു വർദ്ധിപ്പിക്കുന്നതിനായി സർജറി ചെയ്തു. നെഞ്ചളവാണല്ലോ ഭംഗിയുടെ പ്രധാന ഘടകം. പിന്നീട് ബോട്ടോക്സ് ഇഞ്ചക്ഷനുകളും ചുണ്ടിന് ഭംഗി വർദ്ധിപ്പിക്കാനുള്ള കോളാജൻ ഫില്ലറുകളും സ്ഥിരമായി. മുടിയുടെ നീളം വർദ്ധിപ്പിക്കാനും മുടിക്ക് നിറം നൽകാനുമായി ഇവർ ചെലവഴിച്ചത് ഏകദേശം 13 ലക്ഷം രൂപയാണ്. ഏകദേശം 25,000 രൂപയാണ് മാസാമാസം കൈയും കാലും ഉരച്ചു കഴുകി വൃത്തിയാക്കാൻ ഇവർ ചെലവഴിക്കുന്നത്. കണ്ണിലെ പീലി വർദ്ധിപ്പിക്കുന്നതിന് ഇവർ ചെലവഴിച്ച പൈസ എത്രയാണെന്നറിയാമോ? വെറും 40,000 രൂപ. അതിഭീകരമായി മെലിഞ്ഞിരിക്കുന്ന ശരീരം കാരണം റെഡിമെയ്ഡ് ഡ്രസ്സുകളൊന്നും നാനറ്റിന് പാകമാവില്ല. അതിന് മാസാമാസം 25,000 വേറെ വേണം. ഇതിനെല്ലാം കൂടി കാശ് എവിടുന്ന് കിട്ടുന്നു എന്നാണോ? ഭർത്താവിന്റെ കാശ് തന്നെ. വളരെ സിമ്പിൾ. ശരീരം മാത്രം ബാർബിയെ പോലെ ആയതുകൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഏകദേശം 2 കോടി രൂപയ്ക്കാണ് ബാർബിക്കുള്ളതുപോലെയുള്ള 3 കാറുകൾ കൂടി ഇവർ സ്വന്തമാക്കിയത്. ഈ ആർഭാടത്തിലൊന്നും ഒട്ടും കുറ്റബോധമില്ലെന്ന് മാത്രമല്ല, ഭർത്താവിനും കുട്ടികൾക്കുമൊക്കെ ഇവരീ കാട്ടിക്കൂട്ടുന്നതിൽ വലിയ അഭിമാനമാണെന്നാണ് നാനറ്റ് പറയുന്നത്.
പാപം ആ ഭർത്താവിനെ വിളിച്ചു ചോദിച്ചാൽ അറിയാം സത്യാവസ്ഥ. നമ്പർ 5, വലേരിയ ലൂസിയാനോവ. ഉക്രൈനിയൻ മോഡലായ വലേറിയ ലൂസിയാനോവയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇവരെ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലേ. അതെ, നീലക്കണ്ണുകളും നീണ്ട വെളുത്തമുടിയും ഉയർന്ന മാറിടവും ഒതുങ്ങിയ അരക്കെട്ടുമൊക്കെ കണ്ടാൽ ഏതോ ഫാക്ടറിയിൽ നിന്നും ഇറങ്ങി വന്ന വലിയ ബാർബിയാണെന്ന് ആരും സംശയിക്കും. റിയൽ ലൈഫ് ബാർബി എന്നാണ് വലേറിയയുടെ ഇരട്ട പേര് തന്നെ. യൂറോപ്പിലെ ഏറ്റവും ദരിദ്ര രാഷ്ട്രമായ മാൾഡോവയിലെ തിരിസ്ബോൾ എന്ന നഗരത്തിലായിരുന്നു ഇവരുടെ ജനനം. 16 വയസ്സിൽ ഉക്രൈനിലേക്ക് പോയതോടെ ഇവരുടെ ജീവിതം ആകെ മാറി. ചെറിയ രീതിയിൽ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മേക്കപ്പ് ഇടാനും മറ്റും അവർ പഠിച്ചിരുന്നു. ധനികനായ ദിമിത്രിയെ ബോയ് ഫ്രണ്ടായി കിട്ടുക കൂടി ചെയ്തപ്പോൾ ബാർബിയിലേക്കുള്ള ദൂരം പെട്ടെന്ന് കുറഞ്ഞു വന്നു. ഇത്രയും ഒതുങ്ങിയ അരയും ഉയർന്ന നെഞ്ചുമുണ്ടാവാൻ താങ്കൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ എല്ലാം മേക്കപ്പിന്റെയും ഡയറ്റിംഗിന്റെയും ജിമ്മിന്റെയും ഗുണമെന്നാണ് മറുപടി. നമ്പർ 4, ജെസിക്ക ആൽപ്സ്. 1983 ബ്രസീലിയൻ അമ്മയ്ക്കും ബ്രിട്ടീഷുകാരനായ അച്ഛനും ഒരു ആൺകുഞ്ഞ് ജനിച്ചു. പേര് റോഡ്രിഗോ ആൽപ്സ്. കുഞ്ഞായിരിക്കുമ്പോൾ മുത്തശ്ശൻ വാങ്ങിക്കൊടുത്ത ബാർബി ഡോള് കണ്ട് റോഡ്രിഗോ അതുപോലെ അണിഞ്ഞൊരുങ്ങുമായിരുന്നു. റോഡ്രിഗോ ഒരിക്കലും സ്വന്തം ശരീരത്തിൽ സന്തുഷ്ടനായിരുന്നില്ല. കാഴ്ചയ്ക്കുള്ള പ്രത്യേകതകൾ കാരണം സ്കൂളിലൊക്കെ ഒരുപാട് കളിയാക്കലുകളും അദ്ദേഹം നേരിട്ടു. ഒരുപക്ഷെ അവിടെ നിന്നാകും മനോഹരമായ ശരീരത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം റോഡ്രിഗോയ്ക്കുണ്ടായത്. വെറും 19 വയസ്സിൽ മൂക്കിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പക്ഷേ ബാർബിയല്ലായിരുന്നു, ആണത്തത്തിന്റെ മൂർത്തിഭാവമായ കെൻ എന്ന പാവയായിരുന്നു. 103 സർജറികളിലൂടെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് പുരികവും കണ്ണുകളും ഉയർത്തുകയും ചെവി പിന്നിലേക്കാക്കുകയും കവിൾ വർദ്ധിപ്പിക്കുകയും താടി കൂർപ്പിക്കുകയും ഷോൾഡറിലേക്കും നെഞ്ചിലേക്കും സിലിക്കോൺ കുത്തിക്കയറ്റി സിക്സ് പാക്ക് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു. പെർഫെക്റ്റ് ഓക്കെ എന്നും പറഞ്ഞ അദ്ദേഹം നിർത്തിയെന്നോർത്തെങ്കിൽ തെറ്റി. ഇക്കണ്ട സർജറിയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വെളിപാടുണ്ടായത്. അതായത്, താൻ കെന്നല്ല ബാർബിയാണ് ആകേണ്ടിയിരുന്നത്. നടക്കട്ടെ വീണ്ടും സർജറി, ഒഴുക്കട്ടെ വീണ്ടും കാശ്. സർജറി കഴിഞ്ഞിറങ്ങിയ റോഡ്രിഗോ നീളൻ മുടിയും ചുവന്നുതുടുത്ത ചുണ്ടുകളും നല്ല അരക്കെട്ടും നിതംബവുമുള്ള മനോഹരിയായ ജെസീക്കയായി മാറി. എയർ ഹോസ്റ്റസായി ജോലി ചെയ്തിരുന്ന ജെസീക്ക ഇപ്പോൾ സെലിബ്രിറ്റി ബിഗ് ബ്രദർ UK പോലെയുള്ള ടെലിവിഷൻ ഷോകളിൽ സജീവമാണ്. അതുകൊണ്ടും അവർ തൃപ്തിയായി എന്ന് കരുതണ്ട. പെർഫെക്റ്റ് ആകാൻ ഇനിയും സർജറികൾ ആവശ്യമാണെന്നാണ് അവർ പറയുന്നത്. നമ്പർ 3, ജസ്റ്റിൻ ജെഡ്ലിക. ഏതെങ്കിലും ഒരു തുണിക്കടയുടെ ചില്ലുകൂട്ടിൽ ജസ്റ്റിനെ കണ്ടിരുന്നെങ്കിൽ മനുഷ്യനാണെന്ന് ഒരിക്കലും സംശയിക്കില്ല. ലൈഫ് സ്റ്റൈൽസ് ഓഫ് ദ റിച്ച് ആൻഡ് ഫേമസ് എന്ന റിയാലിറ്റി ഷോ കണ്ടതോടെയാണ് കോസ്മെറ്റിക് സർജറി ചെയ്യാനുള്ള ആഗ്രഹം കുഞ്ഞായിരുന്ന ജസ്റ്റിനിൽ ഉടലെടുക്കുന്നത്. ജസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം പ്ലാസ്റ്റിക് സർജറി സമ്പത്തിന്റെയും ഗ്ലാമറിന്റെയും അവസാന വാക്കായിരുന്നു. മാതാപിതാക്കൾ സമ്മതിക്കാത്തത് കാരണം 18 വയസ്സാകുന്നതുവരെ ജസ്റ്റിന് കാത്തിരിക്കേണ്ടി വന്നു. 18 പിറന്നാൾ കഴിഞ്ഞ 4 ദിവസം ജസ്റ്റിൻ പോയി മൂക്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. പിന്നീട് സംഭവിച്ചത് ചരിത്രം. 2012 വരെ ഏകദേശം 190 സർജറികൾക്ക് ഇദ്ദേഹം വിധേയനായിട്ടുണ്ടത്രേ. നെഞ്ചിലും ഷോൾഡറിലും ബൈസെപ്സിലും താടിയിലും എന്നുവേണ്ട ശരീരത്തിന്റെ ഒരുമാതിരി എല്ലാ ഭാഗങ്ങളിലും കത്തിവെച്ചിട്ടുണ്ട്. അതായത്, ഈ പറയപ്പെടുന്ന ജസ്റ്റിൻ 99.9% പ്ലാസ്റ്റിക്കാണ്. ഒട്ടും സമ്പന്നനല്ലാത്ത ജസ്റ്റിനെ ഇതിനൊക്കെ സഹായിച്ചതാവട്ടെ ധനികയായ അദ്ദേഹത്തിന്റെ ഭാര്യയും. 2011 ബന്ധം വേർപിരിഞ്ഞ ജസ്റ്റിൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് താമസം. എന്താവാം കാരണം? പാലം കിടക്കുവോളം നാരായണ, അത് തന്നെ. നമ്പർ 2, പിക്സി ഫോക്സ്. പെർഫെക്റ്റ് ബോഡി ഷേപ്പ് കിട്ടാനായി നമ്മൾ എത്ര രൂപ ചെലവഴിക്കാൻ തയ്യാറാകും? ഇതിനുവേണ്ടി എത്രത്തോളം കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാണ്? സ്വീഡനിൽ ജനിച്ച 31-കാരിയായ പിക്സി ഫോക്സ് 93 കോടി രൂപ ചെലവാക്കിയാണ് അവരുടെ ഇഷ്ടകഥാപാത്രങ്ങളായ ലിറ്റിൽ മെർമെയ്ഡിനെയും ജെസീക്ക റാബിറ്റിനെയും പോലെയായി മാറിയത്. പുരികമുയർത്താനും മൂക്കിന്റെ ഭംഗി കൂട്ടാനും കവിൾ വർദ്ധിപ്പിക്കാനും തുടങ്ങി കൺപോളയിൽ വരെ ഇവർ സർജറി ചെയ്തിട്ടുണ്ട്. 4 സർജറികൾ കൊണ്ടാണ് നെഞ്ചിന്റെ അളവ് കൂട്ടിയത്. നിതംബ സൈസ് വർദ്ധിപ്പിക്കാൻ ബ്രസീലിയൻ ബട്ട് ലിഫ്റ്റും ചെയ്തിട്ടുണ്ട്. ദിവസവും ഇരുന്ന് മേക്കപ്പ് ചെയ്യാൻ വയ്യ എന്ന് തോന്നിയപ്പോൾ പെർമനന്റ് മേക്കപ്പ് എന്ന വിദ്യയിലൂടെ ഐലൈനറും റോസ് പൗഡർ പോലെയുള്ള സംഭവവും ചുണ്ട് ചുവപ്പിക്കലും ഒക്കെ മായാത്ത വിധത്തിൽ സ്ഥിരമാക്കി ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പുള്ളിക്കാരിയുടെ സ്ക്രൂ നല്ലോണം ലൂസാണെന്ന് തോന്നുന്നു. അതെ, നിങ്ങൾ ഇതും കൂടി ഒന്ന് കേട്ടു നോക്കിയേ. ഇടുപ്പ് ചുരുക്കി ഉദ്ദേശിക്കുന്ന ഷേപ്പിലെത്തുന്നതിനായിട്ട് 2015 അവർ ഒരു ഓപ്പറേഷനിലൂടെ നെഞ്ചും കൂട്ടിലെ 6 എല്ലുകളാണ് മുറിച്ചു കളഞ്ഞത്. ആഹാ, ശരിക്കും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെ അല്ലേ? പണ്ട് കയ്യോ കാലോ ഒഴിഞ്ഞതിന് ഡോക്ടറെ കാണാൻ പോയവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇതുകൊണ്ടും തൃപ്തിയാവാഞ്ഞ പിക്സി 2016 ഇന്ത്യയിൽ വന്ന് അതിസാഹസികമായ ഒരു സർജറിക്ക് കൂടി വിധേയയായി. അതോടുകൂടി സ്ഥിരമായി അവരുടെ കണ്ണുകളുടെ നിറം നീലയിൽ നിന്ന് നല്ല കടുത്ത പച്ചയായി മാറി. മൊത്തം 200 സർജറികളാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഫേമസ് ആവാനുള്ള ഓരോരോ വഴികളെ. നമ്പർ 1, ഫുൽവിയ പെലഗ്രിനോ. ഈ വരുന്നതാണ് ഇറ്റലി സ്വദേശിയായ 56-കാരി ഫുൽവിയ പെലഗ്രിനോ.
ഇത് സ്ത്രീയാണോ അതോ കാറ്റുകുത്തി നിറച്ച പാവയാണോ എന്നൊരു സംശയമുണ്ടാകും. ഫുൽവിയയുടെ കല്യാണ ഫോട്ടോ ഒന്ന് കണ്ടു നോക്കൂ. അയ്യോ, ആ കണ്ണാടി വെച്ചതല്ല ഫുൽവിയ, ടൈ കെട്ടിയതാണ്. ഏ, ആ അതെ, ഫുൽവിയ മുമ്പ് ഫുൽവിയോ എന്നൊരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. 15-ാമത്തെ വയസ്സിലാണ് താൻ തെറ്റായ ശരീരത്തിലാണ് ജനിച്ചത് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ കടുത്ത വിശ്വാസികളായ കുടുംബമോ അദ്ദേഹം ജീവിച്ചിരുന്ന ചെറിയ പട്ടണമോ ഒരിക്കലും അദ്ദേഹത്തെ ആ രീതിയിൽ സ്വീകരിക്കുകയില്ല എന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് താനൊരു ട്രാൻസ്ജെൻഡർ ആണെന്ന കാര്യം രഹസ്യമാക്കി സൂക്ഷിക്കാൻ തീരുമാനിച്ചു. മരീസ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കുടുംബജീവിതം ആരംഭിച്ചു. താനൊരു ആണാണെന്ന് സ്വയം ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാറുകളും തോക്കുകളുമൊക്കെ അദ്ദേഹം വാങ്ങിക്കൂട്ടി. പക്ഷേ രാത്രിയാകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ പിടിവിടും. ഒളിഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വത്വം പുറത്തുചാടും. ആരും കാണാതെ സ്ത്രീകളെപ്പോലെ വസ്ത്രം ധരിക്കുന്നതും ഗേ ബാറുകൾ സന്ദർശിക്കുന്നതും അടുത്തപ്പോൾ അദ്ദേഹം ഭാര്യയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ഫുൽവിയയുടെ കൂടെ നിൽക്കാൻ മരീസ തീരുമാനിച്ചു. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഗണ്ണുകളും കാറുകളും സ്വന്തമായി ഉണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റും വീടും വരെ വിറ്റു. ചെയ്ത പ്ലാസ്റ്റിക് സർജറികൾ പണി തന്നോ എന്നൊരു സംശയം ഇപ്പോൾ അദ്ദേഹത്തിനുണ്ട്. ഉദ്ദേശിച്ചതിനേക്കാൾ 6 ഇഞ്ച് താഴെയാണ് പൊക്കിലിരിക്കുന്നത്. ചുണ്ടുകളാണെങ്കിൽ ഏതോ പ്രാണി കടിച്ചതുപോലെ വീർത്തിരിക്കുന്നു. കാട്ടിക്കൂട്ടിയ ഈ അക്രമം കാരണം കുടുംബത്തിൽ നിന്ന് പുറത്തായി. ആകെയുള്ളൊരാശ്വാസം മരീസ ഇപ്പോഴും കൂട്ടിനുണ്ട് എന്നതാണ്. സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ. സൗന്ദര്യം വർദ്ധിപ്പിക്കാനായി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് സ്വന്തമായി പണി വാങ്ങിക്കൂട്ടിയ ആളുകളെക്കുറിച്ചുള്ള നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഒരിക്കലെങ്കിലും പ്ലാസ്റ്റിക് സർജറി ചെയ്ത ആളുകൾ നമ്മുടെ വ്യൂവേഴ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് പറയണേ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രചോദനമാണ് നമുക്ക് നല്ല വീഡിയോകൾ തുടർന്നും ചെയ്യാനുള്ള ആവേശം. അപ്പോൾ ഇതുപോലുള്ള ഒരു കിടുക്കാച്ച വീഡിയോയുമായി വീണ്ടും കാണാം. See you.